നമസ്കാരം. കെ ടി ജലീൽ നല്ലൊരു അധ്യാപകനായിരുന്നുവെന്ന് പിണറായി വിജയൻ പറയുന്ന കാലം വിദൂരമല്ല. പിണറായി വിജയന്റെ ഗുരുനാഥനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും മനഃശാസ്ത്രജ്ഞനുമായ MN വിജയൻ മരിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നുവെന്നാണ്. ദേശാഭിമാനി വാരികയുടെ പത്രാധിപനായിട്ട് ഒട്ടേറെ വർഷങ്ങൾ ജോലി ചെയ്യുകയും പുരോഗമന കലാസാഹിത്യത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ച MN വിജയനെ പറ്റിയുള്ള വിശേഷണം രണ്ട് വാക്കിൽ ഒതുക്കാൻ പിണറായി ബോധപൂർവം ശ്രമിച്ചു. കുടുംബശ്രീയും തോമസ് ഐസക്കും തമ്മിലുള്ള അവിഹിത ബന്ധം തുറന്നു പറഞ്ഞ MN വിജയനെ പാർട്ടിയുടെ ശത്രുപാളയത്തിലേക്ക് പറഞ്ഞയച്ചു. വിദേശ ഏജൻസിയിൽ നിന്നും തോമസ് ഐസക് പണം വാങ്ങിയെന്നും MN വിജയൻ അക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ദേശാഭിമാനി വാരികയിൽ MN വിജയൻ എഴുതുന്ന പല എഡിറ്റോറിയലുകളും നേതാക്കൾക്കോ പാർട്ടി അനുഭാവികൾക്കോ മനസ്സിലായിരുന്നില്ല. എന്നാൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ MN വിജയന്റെ മലയാളം ക്ലാസ്സിലിരുന്ന പിണറായി വിജയന് അത് എളുപ്പം മനസ്സിലായി. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് രണ്ട് ബുദ്ധിജീവികളെ ഒപ്പം കൂട്ടി, ഒന്ന് പ്രൊഫസർ KT ജലീലും മറ്റൊന്ന് ഡോക്ടർ TN സീമയും. ബുദ്ധിപരമായ കാര്യങ്ങൾ പിണറായിക്ക് പറഞ്ഞുകൊടുത്ത് ഇവർ രണ്ടുപേരുമായിരുന്നു. VS അച്യുതാനന്ദനുമായി കടുത്ത വിയോജിപ്പുള്ള അക്കാലത്ത് VS തൊടുത്തുവിടുന്ന അമ്പുകളെ നിഷ്പ്രഭമാക്കിയത് KT ജലീൽ എന്ന കോളേജ് പ്രൊഫസറായിരുന്നു. കടലിൽ കാണുന്ന തിരമാലകൾ ഒരു ബക്കറ്റിലാക്കി വെച്ചാൽ തിരമാല കാണില്ല എന്ന പ്രസക്തമായ വാക്കുകൾ VSനെതിരെ പ്രയോഗിച്ചതിന്റെ പിന്നാമ്പുറത്തെ ശക്തിയും KT ജലീൽ എന്ന അധ്യാപകനായിരുന്നു. പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ ഒന്നാമനായി നിൽക്കുന്ന KT ജലീലിനെ മറ്റെല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് സ്ഥാനാർത്ഥിയാക്കി. എന്നാൽ KT ജലീലിന്റെ എതിർ സ്ഥാനാർത്ഥി സോഷ്യൽ മീഡിയയിലൂടെ വളർന്ന സാമൂഹ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിലായിരുന്നു. ജനകീയ പ്രശ്നങ്ങളെ നെഞ്ചോട് ചേർത്ത് പ്രവർത്തിച്ചയാൾക്ക് ജനത്തിന്റെ മനസ്സ് കീഴടക്കാനായി. അതിനാലാണ് KT ജലീലിന്റെ തോൽവി അനിവാര്യമായതും. വിഷ്ണുന്റെ മൊബൈൽ TV കൊച്ചി. Subscribe to my channel and also press this bell icon.